ओम शांति बाबू परयुन्नु मधुरमाय कुट्टिले ई महाभारत युद्धतिल पळय वृक्षम नशिक्कान पोवुकयाण अतिनाल युद्धत्तिनु मुन्प बाबिल निन्न पूर्णमाय संपत्त एडुक्कु चोद्यम बाबिक्क माताक्कळुडे संघटन वेणम എന്നാൽ ഈ സംഘടനയുടെ വിശേഷത എന്താണ് ഉത്തരം ദേഹി അഭിമാനി ആയിരിക്കാനുള്ള പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യുന്നവരുടെ സംഘടന ആയിരിക്കണം നമുക്ക് പാവനമായി മാറി പാവനമായ ലോകം ഉണ്ടാക്കണമെന്ന ലഹരി അവർക്കുണ്ടാകണം പതിതമായി മാറരുത് നഷ്ടമോഹ ആയവരുടെ സംഘടനയാണെങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ ചെയ്തു കാണിക്കാൻ സാധിക്കൂ ആരിലും ആകർഷണമുണ്ടാകരുത് മോഹത്തിന്റെ ചരട് വളരെയധികം നഷ്ടം ഉണ്ടാക്കുന്നു ധാരണയ്ക്കുള്ള മുഖ്യസാരം ഈ പഴയ ശരീരത്തിലിരുന്ന് പഠിപ്പ് പഠിച്ച് 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സംവാദിക്കണം അതുകൊണ്ട് ഈ ശരീരത്തെ സംരക്ഷിക്കണം എന്നാൽ ഈ ശരീരത്തിൽ മോഹം വെക്കരുത് അവസാന സമയം ഒരു ബാബിയുടെ മാത്രം ഓർമ്മയുണ്ടാകാൻ പരിശ്രമിക്കണം മറ്റൊരു ചിന്തയിലേക്കും പോകരുത് സ്വയത്തിന്റെ മംഗളം ചെയ്യണം വരദാനം സാഗാര രൂപത്തിൽ വാഗ്ദാതയെ സന്മുഖത്ത് അനുഭവം ചെയ്യുന്ന കമ്പായിന്റെ രൂപധാരിയായി ഭവിക്കൂ ഏതുപോലെ ശിവശക്തി കമ്പായിൻഡായിട്ടുണ്ടോ അതുപോലെ പാണ്ഡവപതിയും പാണ്ഡവരും കമ്പായിൻഡാണ് ഇങ്ങനെ കമ്പായിന്റെ രൂപത്തിൽ കഴിയുന്നവരുടെ മുന്നിൽ വാഗ്ദാത സാഗാരത്തിൽ സർവസംബന്ധങ്ങളോടെ മുന്നിലുണ്ടായിരിക്കും ഇനി ദിനം പ്രതിദിനം കൂടുതൽ അനുഭവം ചെയ്യും ഏതുപോലെ ബാബ്ദാദ മുന്നിൽ വന്നു കൈപിടിച്ചു ബുദ്ധി കൊണ്ടല്ല കണ്ണുകൾ കൊണ്ട് കാണും അനുഭവമുണ്ടാകും എന്നാൽ കേവലം ഒരു ബാബ രണ്ടാമതൊരാളില്ല ഈ പാഠം ഉറച്ചതായിരിക്കണം പിന്നീട് ഏതുപോലെ നിഴൽ കൂടെയുണ്ടോ അതുപോലെ ബാബ്ദാദ കണ്ണുകളിൽ നിന്ന് മായുകയേയില്ല സദാ സന്മുഖത്തിന്റെ അനുഭൂതി ഉണ്ടാകും സ്ലോഗൻ മായാജിത് പ്രകൃതിജിത്താകുന്ന ശ്രേഷ്ഠാത്മാവാണ് സ്വമംഗളകാരിയും വിശ്വമംഗളകാരിയും ആകുന്നത് ഓം ശാന്തി മധുരമധുരമായ കുട്ടികൾക്കറിയാം മധുരമായ ബാബ നമ്മളെ സ്വർഗവാസിയാക്കി മാറ്റാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇത് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ ആത്മ ഈ ഓർമ്മയുടെ യാത്രയിലൂടെ പവിത്രമായി മാറുകയാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കണം ബാബയെ മാത്രം ഓർമ്മിക്കണം എത്ര സഹജമായ വഴിയാണ് ബാബ ഒരു സെക്കൻഡിലാണ് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നൽകുന്നതെന്ന് കുട്ടികൾക്കറിയാം ഇപ്പോൾ എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ് രാവണ രാജ്യത്തിലെ ബന്ധനത്തിലാണ് ഈ കാര്യം ബാബയും കുട്ടികളുമാണ് അറിയുന്നത് മറ്റാർക്കും അറിയില്ല പരിധിയില്ലാത്ത ബാബയെ നമ്മൾ ഓർക്കുമ്പോൾ ആത്മാവിന് ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടാകാറുണ്ട് ഈ നിശ്ചയം കുട്ടികൾക്കുണ്ട് പകുതി കൽപ്പമായി ഓർമ്മിച്ചു വന്ന ബാബയെ നമുക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു ദുഃഖത്തിൽ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും സ്മരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദുഃഖത്തിൽ സ്മരിക്കുന്നതേയില്ല മുഴുവൻ ലോകവും സ്മരിക്കുന്ന ബാബ
ഇപ്പോൾ വന്നിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങളിരിക്കുമ്പോൾ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ എന്ന് ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരികയാണ്. ബാബ പരന്ധാമത്തിൽ നിന്നാണ് വന്നത്. ബാബ കൽപ്പകൽപ്പം നൽകിയ പ്രതിജ്ഞ അനുസരിച്ചാണ് വരുന്നത്. ബാബയുടെ പ്രതിജ്ഞയാണ് പകുതി കൽപ്പം പൂർത്തിയായതിനു ശേഷം നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴാണ് എനിക്ക് വരേണ്ടി വരുന്നത്. കലിയുഗത്തെ സത്യയുഗമാക്കി മാറ്റാൻ ബാബയ്ക്ക് വരണം. ഈ സംഗമയുഗത്തിൽ ബാബ വന്നിരിക്കുകയാണെന്ന് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് അറിയുന്നത്. നിങ്ങൾ കുട്ടികളും സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ദിനം പ്രതി പരിചയം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ബാബയുടെ പരിചയം എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത ശിവബാബ വീണ്ടും നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകാനായി വന്നിരിക്കുകയാണെന്ന് ബാബയുടെ സന്മുഖത്തിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. നമ്മൾ ബാബ ബാബ എന്നല്ലേ പറയുന്നത്? നമ്മൾ ശിവബാബയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ശിവബാബയും പറയുന്നു, ഞാൻ കൽപ്പം മുൻപത്തെ പോലെ സാധാരണ ശരീരത്തിലാണ് വന്നിരിക്കുന്നത്. ഇതൊരിക്കലും മറക്കരുത്. എന്നാൽ മായ ബാബയുടെ ഓർമ്മയെ മറപ്പിക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ പതിതത്തിൽ നിന്ന് പാവനമായി മാറുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണെന്ന് നിങ്ങൾക്കറിയാം. സത് ശ്രീ അകാൽ എന്ന് സിഖ് ധർമ്മത്തിലുള്ളവർ പാടാറുണ്ട്. അതായത്, ഈശ്വരൻ സത്യമാണ്, ശ്രേഷ്ഠമാണ്, അനശ്വരമാണ്. പതിതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്ന ബാബയെയാണ് സദ്ഗുരു എന്ന് പറയുന്നത്. അല്ലയോ പതിത പാവന എന്ന് വിളിക്കുന്നു, ആത്മാവാണ് വിളിക്കുന്നത്. നമ്മളിവിടെ സന്മുഖത്ത് ബാബയെ കാണാൻ വന്നിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. വിശിഷ്ട വ്യക്തികൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവർക്ക് എത്ര മഹിമയാണ് ഉണ്ടാകുന്നത്! ആഘോഷത്തോടെ വരവേൽക്കാൻ വേണ്ടി സന്തോഷപൂർവം വാദ്യഘോഷങ്ങൾ മുഴക്കുന്നു. എന്നാൽ ഗുപ്തമായ വേഷത്തിൽ ഈ വന്നിരിക്കുന്നത് ആരാണ്? ഇത് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ബാബയെ ദൂരദേശത്ത് വസിക്കുന്ന യാത്രക്കാരൻ എന്നാണ് പറയുന്നത്. നമ്മൾ ആത്മാക്കൾ പരന്ധാമത്തിൽ വസിക്കുന്നവരാണ്. ഈ സൃഷ്ടിയിൽ യാത്രക്കാരനായി പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തരുന്ന ഓരോ വാക്കുകളും ലോകത്തിൽ ആർക്കും അറിയില്ല. ബാബയിൽ നിന്ന് കേട്ടതിനെ നല്ല രീതിയിൽ ധാരണ ചെയ്യണം. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ കർമ്മക്ഷേത്രത്തിൽ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. ശാന്തിധാമത്തിൽ വസിക്കുന്ന നമ്മൾ ഈ ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് വരുന്നു. നമ്മൾ ശാന്തിധാമത്തിൽ നിന്നുമുള്ള യാത്രക്കാരാണ്. ഈ കർമ്മക്ഷേത്രത്തിലാണ് 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നത്. ഇത് അവസാന സമയമാണ്. ഈ പഴയ സൃഷ്ടിയെ പുതിയതാക്കി മാറ്റാനാണ് ബാബ വന്നിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ശിവബാബ ബ്രഹ്മാവിലൂടെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്ന ചിത്രം വളരെ വ്യക്തമാണ്. കൃഷ്ണനിലൂടെ അല്ലെങ്കിൽ വിഷ്ണുവിലൂടെ സ്ഥാപന ചെയ്യുന്നു എന്നല്ല, ബ്രഹ്മാവിലൂടെ സ്വർഗം രചിക്കാനാണ് ബാബ വരുന്നത്. ബാബ സാധാരണ ശരീരത്തിലേക്കാണ് വരുന്നത്. ഈ ലോകം പതിതമാണ്, ഒരാളുപോലും പാവനമല്ല. ആദ്യ നമ്പറിലെ ലക്ഷ്മിനാരായണൻ പോലും പതിതമായി മാറുന്നു. മുഴുവൻ രാജ്യത്തിലുള്ളവർ സഹിതം പാവനമായവരെ തന്നെയാണ് പതിതമായി മാറുന്നതും. ദേവതാധർമ്മത്തിലുള്ളവർ ശൂദ്രധർമ്മത്തിലുള്ളവരായി മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അമേരിക്കയിലെല്ലാം വലിയ വലിയ ധനവാന്മാരുണ്ടെങ്കിലും
സത്യയുഗ ലോകത്തിനു മുന്നിൽ ഈ അമേരിക്ക ഒന്നും തന്നെയല്ല. അമേരിക്കയെല്ലാം അവസാനമാണ് ഉണ്ടായത്. എല്ലാം അല്പകാലത്തെ ഷോ ആണ്. എന്തായാലും വിനാശമുണ്ടാകണം. നിങ്ങൾ കുട്ടികൾക്ക് വളരെ ലഹരിയുണ്ടായിരിക്കണം. സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ നമ്മൾ കുട്ടികൾ ഓർമ്മിക്കാതിരിക്കുന്നത് എത്ര വലിയ അത്ഭുതമാണ്. എന്നാൽ മായ ഓർമ്മിക്കാനേ അനുവദിക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾ പറയുന്നു, ബാബ, മായ നമ്മളെ ഓർമ്മിക്കാൻ അനുവദിക്കുന്നില്ല. നോക്കൂ, 21 ജന്മത്തേക്ക് നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയില്ലേ? പ്രജകളും സ്വർഗത്തിന്റെ അധികാരികളായി മാറുന്നുണ്ടല്ലോ. എല്ലാവരും സുഖികളായിരിക്കും. ഇപ്പോഴെല്ലാവരും ദുഃഖികളാണ്. പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും രാത്രിയും പകലും ചിന്തയുണ്ടായിരിക്കും. എത്ര പേരാണ് യുദ്ധത്തിൽ മരിക്കുന്നത്? മഹാഭാരത യുദ്ധം പ്രസിദ്ധമാണ്. എന്നാൽ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഈ കാര്യങ്ങൾ ബാബ നിങ്ങളുടെ ബുദ്ധിയിൽ മനസ്സിലാക്കി തന്നുകഴിഞ്ഞു. മഹാഭാരത യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു. മനുഷ്യ സൃഷ്ടി തന്നെ എത്ര വലുതാണ്! ആത്മാക്കളുടെയും വൃക്ഷമുണ്ട്. വൃക്ഷം പുതിയതാകുമ്പോൾ ആദ്യം ചെറുതായിരിക്കും, പിന്നെ വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പവിത്രമായ ധർമ്മമായിരുന്നപ്പോൾ വൃക്ഷം എത്ര ചെറുതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആദ്യ സനാതന ദേവീദേവത ധർമ്മമായിരുന്നു. എന്നാൽ ഇപ്പോൾ എത്രയധികം ധർമ്മങ്ങളാണ്! മഹാഭാരത യുദ്ധത്തിലൂടെ അനേക ധർമ്മങ്ങളുടെ വിനാശമുണ്ടാകണം. എന്നാൽ ഈ ജ്ഞാനം ആരിലുമില്ല. കൽപ്പ് മുൻപത്തെ പോലുള്ള മഹാഭാരത യുദ്ധമാണെന്നെല്ലാം പറയും. എന്നാൽ ഈ യുദ്ധത്തിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ പ്രകാശം ലഭിച്ചു. വിനാശമുണ്ടാകുമെന്നറിയാം. അതിനാൽ മഹാഭാരത യുദ്ധത്തിന് മുൻപ് തന്റെ സമ്പത്തെടുത്തോളൂ. കാര്യം വളരെ സഹജമാണ്. പവിത്രമായി മാറി ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ കുട്ടികളുടെ മീതെയാണ് അത്യാചാരങ്ങളെല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾ മാതാക്കളുടെ സംഘടന പരസ്പരം രക്ഷിക്കാനുള്ളതായിരിക്കണം. എന്നാൽ അതിനുവേണ്ടി ദേഹിയഭിമാനി ആയിരിക്കണം. നമുക്ക് തീർച്ചയായും പാവനമായി മാറണമെന്ന ഉറച്ച ലഹരി ഉണ്ടായിരിക്കണം. ഈ ലഹരിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂ. നമുക്ക് ബാബയെ ഓർമ്മിച്ച് പവിത്രമായി മാറണം. നമ്മൾ സ്വദർശന ചക്രധാരികളാണെന്ന ലഹരി ഉണ്ടായിരിക്കണം. രചയിതാവാകുന്ന ബാബയെയും രചനയെയും ചക്രത്തെയും നമുക്കറിയാം. നമുക്കിപ്പോൾ ബാബയിൽ നിന്ന് പുതിയ സത്യുഗി ലോകത്തിന്റെ സമ്പത്തെടുക്കണം. എങ്ങനെയാണ് നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. തീർച്ചയായും പാവനമായി മാറണം. പാവനം എന്നാൽ പവിത്രം. കാമം മഹാശത്രുവാണ്. 84 ജന്മങ്ങളുടെ ചക്രം നമ്മൾ പൂർത്തിയാക്കി. ഇപ്പോൾ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മങ്ങളെല്ലാം വിനാശമാകും. ഇവിടെ വരുന്നത് റീഫ്രഷ് ആകാനാണ്. അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് നേടണം. ആരിലും മോഹത്തിന്റെ ആകർഷണം ഉണ്ടാകരുത്. നഷ്ടോ മോഹയായി മാറണം. ഈ ശരീരത്തിന് പോലും മോഹമുണ്ടായിരിക്കരുത്. ഈ ശരീരം പഴയ തോലാണ്. എന്നാൽ പഠിപ്പ് പഠിക്കാൻ ഈ ശരീരത്തെ സംരക്ഷിക്കണം. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചികിത്സയും വേണം. നിങ്ങളുടെ
ഈ ശരീരം പഴയതാണ്, അഴുകിയതാണ്. ഈ ശരീരത്തിന് എന്തെങ്കിലുമെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിനാണ് ദുഃഖമുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കണം. യോഗബലത്തിലൂടെ ഈ ശരീരത്തെ ഉപേക്ഷിക്കണം. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അത്രമാത്രം. ഒരു ലൗകിക സംബന്ധികളുടെയും ഓർമ്മ വരരുത്. ദേഹമല്ല ഞാൻ, ആത്മാവാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആത്മാ പവിത്രമാകുമ്പോഴാണ് പവിത്രമായ ശരീരം ലഭിക്കുന്നത്. നമ്മുടെ ആത്മാ പാവനമായി മാറണമെന്ന് നിങ്ങൾക്കറിയാം. പാവനമായിരുന്നപ്പോൾ നമ്മൾ ലക്ഷ്മി നാരായണനെ പോലെ ആയിരുന്നു. ലക്ഷ്മി നാരായണനാണ് 84 ജന്മങ്ങൾ എടുത്തിട്ടുള്ളത്. സൂര്യവംശി കുലത്തിലുള്ളവർ പൂർണമായും 84 ജന്മങ്ങൾ എടുത്തവരാണ്. ചന്ദ്രവംശികൾ 84 ജന്മങ്ങൾ എടുക്കുന്നതേയില്ല. സൂര്യവംശത്തിൽ ആദ്യമാദ്യം ദാസദാസിമാരായി മാറുന്നവർ ത്രേതായുഗത്തിൽ എന്തെങ്കിലും ചെറിയ പദവി പ്രാപ്തമാക്കുന്നു. അവരും 84 ജന്മങ്ങൾ എടുക്കും. സൂര്യവംശത്തിൽ വരുന്ന രാജാക്കന്മാരും റാണിമാരും പ്രജകളും ദാസദാസിമാരുമാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ സ്വയത്തോട് സംസാരിക്കണം, എങ്ങനെ നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നു എന്ന് വിചാരസാഗര മഥനം ചെയ്തുകൊണ്ടിരിക്കണം. ബാബയെയും സമ്പത്തിനെയും എത്ര സാധിക്കുന്നുവോ ഓർമ്മിച്ചുകൊണ്ടിരിക്കോ. നമ്മൾ ബാബയുടെ കുട്ടികളാണെന്ന് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മനസ്സിലാക്കൂ. ആരെ കണ്ടുമുട്ടിയാലും അവർക്ക് ബാബയുടെ പരിചയം കൊടുക്കണം. ചിത്രങ്ങളിലുള്ള മുഴുവൻ ജ്ഞാനവും പറഞ്ഞു കൊടുക്കണം. ബാബ ബ്രഹ്മശരീരത്തിൽ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ബ്രഹ്മകുമാരനാണ്, കുമാരിയാണ്. അവരവരുടെ കാർഡും കാണിക്കാം. ഓഫീസുകളിലെല്ലാം കാർഡ് നൽകിയാലും അവർക്ക് ബ്രഹ്മകുമാരിമാരാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരുപാട് പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ വരുന്നു. ഇത് നമ്മൾ ബ്രഹ്മകുമാരിമാരുടെ കുടുംബമാണെന്ന് ഗവൺമെന്റിനും മനസ്സിലാക്കി കൊടുക്കണം. ദാദയുണ്ട്, ബാബയുണ്ട്. ബ്രഹ്മാവാകുന്ന ദാദയിലൂടെയാണ് നമ്മൾ സമ്പത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷമുണ്ടായിരിക്കണം. സമ്പത്ത് ബാബയുടേതാണ്. സമ്പത്തിൽ പേരെ കുട്ടികൾക്കാണ് അവകാശമുള്ളത്. അവർ അതിൽ തന്റെ ഭാഗം വീതിച്ചെടുക്കുന്നു. ശിവബാബയുടെ സമ്പത്ത് ബ്രഹ്മാവിലൂടെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഓർമ്മിക്കണം. പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. കുട്ടികളെ പാലിക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമാണ്. കുമാരനെയും കുമാരിയെയും പ്രായപൂർത്തിയാകുന്നതുവരെ അച്ഛൻ സംരക്ഷിക്കണം. പഠിക്കുക കുട്ടികളുടെ ജോലിയാണ്. സ്വന്തം കാലിൽ നിൽക്കാനാണ് പഠിക്കുന്നത്. ബാബ നമുക്ക് 21 ജന്മങ്ങളിലേക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പിന്നീട് നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. പഠിക്കും തോറും ഉയർന്ന പദവി പ്രാപ്തമാക്കും. നമ്മൾ ശ്രീലക്ഷ്മിയും നാരായണനുമായി മാറാനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം പറയുന്നു. ഇത് സത്യനാരായണന്റെ കഥയല്ലേ? ലക്ഷ്മി നാരായണൻ എങ്ങനെ 84 ജന്മങ്ങൾ എടുക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. രാധയുടെ ഭക്തര് പറയുന്നു, രാധ സദാ ഇവിടെയുണ്ട്. എവിടെ നോക്കിയാലും രാധ മാത്രമാണ്, കൃഷ്ണൻ മാത്രമാണ്, ശിവൻ മാത്രമാണ്. മനുഷ്യരെല്ലാം കൂട്ടിക്കലർത്തിയിരിക്കുകയാണ്. ഈശ്വരനും രാധയും കൃഷ്ണനും എല്ലാവരും സർവവ്യാപികളാണ്. ഇതെല്ലാം ഈശ്വരന്റെ രൂപമാണ്. ഈ രൂപം ഭഗവാനാണ് ധാരണ ചെയ്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും അങ്ങ് മാത്രമാണ്. തികച്ചും വിവേകശൂന്യരായി
തികച്ചും വിവേകശൂന്യരായി മാറിയിരിക്കുകയാണ്. ഈ ലോകം പതിതവും വികാരിയുമാണ്. സത്യുഗം നിർവികാരിയും പാവനവുമായ ലോകമാണ്. നിർവികാരി ലോകം എന്നാൽ സ്വർഗം. മനുഷ്യർ പറയുന്നു, സത്യുഗത്തിൽ കുട്ടികൾ എങ്ങനെ ജന്മമെടുക്കുന്നു? ഈ ചോദ്യം മാത്രമേ ചോദിക്കൂ. കുട്ടികൾ ജന്മമെടുക്കാതിരുന്നാൽ ഈ സൃഷ്ടി എങ്ങനെ മുന്നോട്ടു പോകും എന്ന് ചോദിക്കുന്നു. എല്ലാ വർഷവും ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താറുണ്ട്, മനുഷ്യരെത്ര വർദ്ധിച്ചു എന്നറിയാൻ വേണ്ടി. എന്നാൽ മരിച്ചവരുടെ കണക്ക് പറയാറില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ആദ്യം സ്വയത്തിന്റെ മംഗളം ചെയ്യണം. ഞാൻ ആത്മാവാണെന്ന് ആദ്യം നിശ്ചയിക്കൂ. ബാബയെ ഓർമ്മിക്കണം. അവസാന സമയം നാരായണനെ സ്മരിച്ചവർ ഉയർന്ന പദവിയിലേക്ക് പോകും. നാരായണനെ സ്മരിക്കൂ എന്ന വാക്ക് അസത്യമാണ്. അവസാന സമയം ശുബാബയെ സ്മരിക്കുന്നവരും ബാബയുടെ ഓർമ്മയിൽ മരിക്കുന്നവരും തന്നെയാണ് സ്വർഗത്തിൽ നാരായണനായി മാറുന്നത്. അവസാനം നാരായണനെന്ന് അവരെന്തുകൊണ്ടാണ് പറയുന്നത്? കൃഷ്ണനാണ് ജ്ഞാനം നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ ഓർമ്മിക്കേണ്ടത് കൃഷ്ണനെയല്ലേ, കൃഷ്ണനെയാണ് ഓർമ്മിക്കുന്നത്. നാരായണനെക്കുറിച്ച് ആർക്കും അറിയില്ല. കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. അപ്പോൾ രാധയുടെ ജയന്തി എവിടെയാണ്? കൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കുന്നു, നാരായണന്റെ എവിടെ? വിശ്വത്തിന്റെ രാജാവും റാണിയുമായ ലക്ഷ്മി നാരായണനെക്കുറിച്ച് ആർക്കും അറിയില്ല. അവർ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലികളായിരിക്കുമല്ലോ. എവിടെ പോയി? ബ്രാഹ്മണ ദേവീ ദേവതായ നമ എന്ന് പറയുന്നു. ബ്രഹ്മാമുഖ വംശാവലികളായിരുന്നു. ബ്രഹ്മാവിലൂടെ ശുബാബ ബ്രാഹ്മണധർമ്മത്തെ സ്ഥാപിക്കുന്നു. ബ്രാഹ്മണധർമ്മം രചിച്ചത് ബ്രഹ്മാവല്ല, ശുബാബയാണ് രചിച്ചത്. ഇപ്പോഴാണ് ബ്രഹ്മാവായി മാറിയത്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ശരീരത്തിലിരുന്ന് പഠിപ്പ് പഠിച്ച് 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സമ്പാദിക്കണം. അതുകൊണ്ട് ഈ ശരീരത്തെ സംരക്ഷിക്കണം. എന്നാൽ ഈ ശരീരത്തിൽ മോഹം വയ്ക്കരുത്. അവസാന സമയം ഒരു ബാബയുടെ മാത്രം ഓർമ്മയുണ്ടാകാൻ പരിശ്രമിക്കണം. മറ്റൊരു ചിന്തയിലേക്കും പോകരുത്. സ്വയത്തിന്റെ മംഗളം ചെയ്യണം. വരദാനം: സാകാര രൂപത്തിൽ ബാബ്ദാദയെ സന്മുഖത്തനുഭവം ചെയ്യുന്ന കമ്പൈൻഡ് രൂപധാരിയായി ഭവിക്കൂ. ഏതുപോലെ ശിവശക്തി കമ്പൈൻഡ് ആയിട്ടുണ്ടോ അതുപോലെ പാണ്ഡവപതിയും പാണ്ഡവരും കമ്പൈൻഡ് ആണ്. ഇങ്ങനെ കമ്പൈൻഡ് രൂപത്തിൽ കഴിയുന്നവരുടെ മുന്നിൽ ബാബ്ദാദ സാകാരത്തിൽ സർവസംബന്ധങ്ങളോടെ മുന്നിലുണ്ടായിരിക്കും. ഇനി ദിനം പ്രതിദിനം കൂടുതൽ അനുഭവം ചെയ്യും. ഏതുപോലെ ബാബ്ദാദ മുന്നിൽ വന്നു, കൈപിടിച്ചു, ബുദ്ധി കൊണ്ടല്ല, കണ്ണുകൾ കൊണ്ട് കാണും, അനുഭവമുണ്ടാകും. എന്നാൽ കേവലം ഒരു ബാബ രണ്ടാമതൊരാളില്ല. ഈ പാഠം ഉറച്ചതായിരിക്കണം. പിന്നീട് ഏതുപോലെ നിഴൽ കൂടെയുണ്ടോ അതുപോലെ ബാബ്ദാദ കണ്ണുകളിൽ നിന്ന് മായുകയേയില്ല. സദാ സന്മുഖത്തിന്റെ അനുഭൂതി ഉണ്ടാകും. സ്ലോഗൻ: മായാജീത് പ്രകൃതിജീത്താകുന്ന ശ്രേഷ്ഠാത്മാവാണ് സ്വമംഗളകാരിയും വിശ്വമംഗളകാരിയും ആകുന്നത്. ഓം ശാന്തി.